പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്താവിഷയം 125-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. മനുഷ്യൻ ഒരു ആശ്രയജീവിയാണ്. പരസ്പര സഹായമില്ലാതെ അവന് നിലനിൽപ്പില്ല. എന്നാൽ ശാശ്വത പരിഹാരത്തിനായിട്ട് ഏതു മനുഷ്യനും ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കണം. ബൈബിളിലെ മധ്യ വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്. 118-ാം സങ്കീർത്തനം 8:9 വാക്യങ്ങൾ, മനുഷ്യനിൽ ആശ്രയിക്കാൻ പാടില്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ പാടില്ല, പകരം യഹോവയിൽ ആശ്രയിക്കണമെന്നുള്ള ഒരു വലിയ ഉത്തേജനം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രതിസന്ധികളിൽ മനുഷ്യൻ ശരണത്തിനായി പല വഴികൾ തേടുന്നുണ്ട്. അവസരം വരുമ്പോഴാണ് യഥാർത്ഥ ആശ്രയം വെളിപ്പെടുന്നത്. 20-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. രഥം, കുതിര ഇവയൊക്കെ പുരാതന കാലഘട്ടങ്ങളിൽ ഭരണകർത്താക്കൾ ഉപയോഗിച്ചു വന്നിരുന്ന വാഹനങ്ങളാണ്. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭരണകർത്താക്കന്മാരെ സൂചിപ്പിക്കുന്നതാണ് രഥങ്ങളും കുതിരകളും ഒക്കെ. സ്തോത്രം. എന്നാൽ ഭരണാധികാരികളിൽ ആശ്രയിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്താതെ ഈ ലോകത്തിലെ ഗവൺമെന്റുകളിലേക്ക് കണ്ണുയർത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏത് ഭരണകർത്താവിനെയും നീക്കുകയും നിയമിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. രാജാക്കന്മാരെ നീക്കുന്നവൻ, നിയമിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. ഹീസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. 121-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. രണ്ടാമതായിട്ട്, ചിലർ അന്യ ദൈവങ്ങളിൽ ആശ്രയിക്കുന്ന കാണുവാൻ കഴിയും. 115-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം അതിന് മുകളിലത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, കണ്ണ്, മൂക്ക്, അതെ ചെവി, തൊണ്ട, കയ്യ്, കാല്, ഇതൊക്കെ വിഗ്രഹങ്ങൾക്കുണ്ടെങ്കിലും അവയൊക്കെ പ്രവർത്തനരഹിതമാണ് എന്ന് കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. ബൈബിൾ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. 34-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. 3-ാമതായി, ചിലർ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. ലോകത്തിലെ ആശ്രയത്തിനുള്ള ഇടങ്ങൾ ഏതു സമയത്തും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്നതാണ്. മനുഷ്യന്റെ സമ്പത്ത്, അവന്റെ ആരോഗ്യം, അവന്റെ വിദ്യാഭ്യാസം, സ്വാധീനം എല്ലാം മാറിപ്പോകുന്നതാണ്. ഉസ്സിയാ രാജാവ് മരിച്ചപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തെ യഥാർത്ഥമായി കാണുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നത്. ഈ ലോകത്തിന്റെ എല്ലാ സിംഹാസനങ്ങളും നീങ്ങിപ്പോന്നതാണ്. എന്നാൽ എന്നേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ സിംഹാസനമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് അത് ഇരുന്ന് അരുളുന്ന സ്വർഗീയ സിംഹാസനം. ഹാലേലൂയ. ഈ കൊറോണ കാലത്ത് മനുഷ്യൻ ആശ്രയമായിരുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ ആശ്രയങ്ങളൊന്നും, അവരുടെ അഭയസ്ഥാനങ്ങളൊന്നും അവരെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. സ്തോത്രം. 4-ാമതായി, യഹോവയിൽ ആശ്രയിക്കുന്നവർ, അത് ദൈവമക്കളാണ്, അവർ കുലുങ്ങുകയില്ല, അവരെന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. തിരുവചനം പഠിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 14:11 നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ആശ്ര ദൈവത്തിൽ ആശ്രയിച്ച കാര്യം കാണാൻ കഴിയും. സ്തോത്രം. കൂശ്യനായ സേരഹ 10,00,000 ആളുകളോടും 300 രഥങ്ങളോടും കൂടെ തനിക്കെതിരെ വന്നപ്പോൾ തന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാട്ട്, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്നാണ് പ്രാർത്ഥിച്ചത്. ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടത് എങ്ങനാണ്? യഹോവയുടെ നാമത്തിലാണ്. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ ആവശ്യഘട്ടങ്ങളിൽ അത് കർത്താവിൽ ആശ്രയിക്കുന്നത് പ്രവൃത്തി 4-ാം അധ്യായത്തിൽ കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. എന്തിനേറെ പറയുന്നു, പുതിയ നിയമം പരിശോധിച്ചാൽ അത് രക്തസ്രവക്കാരിയായ സ്ത്രീ അതേശുവിൽ ആശ്രയിച്ചപ്പോൾ അവരുടെ ബാധ മാറി, അവൾ സ്വസ്ഥമായി. അതേ കുരുടനായിരിക്കുന്ന വൃത്തിമായുടെ മകൻ അതേ
യഹോവയിൽ ആശ്രയിച്ചപ്പോൾ, കർത്താവിൽ ആശ്രയിച്ചപ്പോൾ അവന്റെ കുരുട് മാറുവാൻ തക്കവണ്ണമടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സ്തോത്രം. ആശ്രയിപ്പാൻ ലോകത്തിൽ പലതും നമുക്ക് ഉണ്ടെന്ന് തോന്നിയാലും ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ഈ ചിന്ത ഇവിടെ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.